പി എസ് സി പഠന പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കേരള ചരിത്രത്തിലെ ചില ചോദ്യങ്ങളാണ് എൽ ഡി സി മെയിൻ എക്സാമിൽ ചരിത്രം എന്ന വിഭാഗത്തിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേരള ചരിത്രത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട് ശ്രദ്ധിക്കുക സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളിയെ ബ്രിട്ടീഷ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് മദ്രാസ് സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി ഇദ്ദേഹത്തിന്റെ പേരെന്താണ് വക്കം അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ ഐയിൽ ചേർന്ന മലയാളിയെ ബ്രിട്ടീഷ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് മദ്രാസ് സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ പേരാണ് വക്കം അബ്ദുൽ ഖാദർ ഏത് ഐത്തോച്ചാടന സമരത്തിൽ പങ്കെടുക്കാനാണ് പെരിയോർ ഇ രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹം ഏത് ഐത്തോച്ചാടന സമരത്തിൽ പങ്കെടുക്കാനാണ് പെരിയോർ ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂറിലെ ആദ്യത്തെ ആധുനിക ചികിത്സാലയമാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി തിരുവിതാംകൂറിലെ ആദ്യത്തെ ആധുനിക ചികിത്സാലയമാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി ചാനാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വരെ ചാനാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വരെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയുടെ പേര് മാനുവൽ കോട്ട എന്നാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് ആയിരത്തി അറുന്നൂറിൽ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് എത്രാമത്തെ കുഞ്ഞാലി മരക്കാരെയായിരുന്നു കുഞ്ഞാലി നാലാമനെ ആയിരത്തി അറുന്നൂറിൽ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമനെ ആയിരുന്നു പഴയ കേരളത്തിൽ ചായം മുക്കൽ ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് പഴയ കേരളത്തിൽ ചായം മുക്കൽ ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ച യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ആധുനിക തിരുവിതാംകൂറിൻ്റെ വിതാതാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ വിതാതാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി ധർമ്മരാജാവ് നിർമ്മിച്ച കോട്ടയാണ് ട്രാവൻകൂർ ലൈൻസിലെ നെടുങ്കോട്ട മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി ധർമ്മരാജാവ് നിർമ്മിച്ച കോട്ടയാണ് ട്രാവൻകൂർ ലൈൻസിലെ നെടുങ്കോട്ട വേലുത്തമ്പി ദളവ ജീവാർപ്പണം ചെയ്ത മണ്ണടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് വേലുത്തമ്പി ദളവ ജീവാർപ്പണം ചെയ്ത മണ്ണടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് തിരുവിതാംകൂറിൽ സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ഊഴിയം സമ്പ്രദായം നിർത്തലാക്കിയത് ഗൗരി പാർവതിബായി ആണ് തിരുവിതാംകൂറിൽ സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ഊഴിയം സമ്പ്രദായം നിർത്തലാക്കിയത് ഗൗരി പാർവതിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേദരനായ ദിവാൻ ആണ് എം ഇ വാട്സ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേദരനായ ദിവാൻ ആണ് എം ഇ വാട്സ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് ബണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ ആണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഈ വരികൾ രചിച്ചത് പൊയ്ഗയിൽ കു ശ്രീകുമാര മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഈ വരികൾ രചിച്ചത് പൊയ്ഗയിൽ ശ്രീകുമാരഗുരുദേവനാണ് പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജ്ഞിയായ സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് ദി ടേൺ ഓഫ് ദി ടൈഡ് എന്നത് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജ്ഞിയായ സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് ദി ടേൺ ഓഫ് ദി ടൈഡ് ജാതി തിരിച്ചറിയാനായി അധികൃതർ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരിയാണ് അയ്യങ്കാളി ജാതി തിരിച്ചറിയാനായി അധകൃതർ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരിയാണ് അയ്യങ്കാളി ഏത് നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേരായിരുന്നു സുബ്ബരായൻ തൈക്കാട് അയ്യാഗുരുവിന്റെ ഏത് നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേരായിരുന്നു സുബ്ബരായൻ തൈക്കാട് അയ്യാഗുരു അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം ഇന്ത്യൻ തപാൽ മുദ്രയിൽ ഇടം പിടിച്ച ആദ്യത്തെ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ മുദ്രയിൽ ഇടം പിടിച്ച ആദ്യത്തെ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീനാരായണ ഗുരു ആനന്ദ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കയ്യൂർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് വി കെ ഗുരുക്കൾ കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയത് ഏതു പേരിലാണ് വാഗ്ബടാനന്ദൻ എന്ന പേരിൽ വി കെ ഗുരുക്കൾ കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയത് വാഗ്ബടാനന്ദൻ എന്ന പേരിലാണ് അടിലഹള എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന ശ്രീകുമാര ഗുരുദേവനാണ് അടിലഹള എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന ശ്രീകുമാര ഗുരുദേവൻ ആണ് ജാതിനാശിനി സഭയ്ക്ക് രൂപം നൽകിയത് ആനന്ദ തീർത്ഥനാണ് ജാതി സഭയ്ക്ക് രൂപം നൽകിയത് ആനന്ദതീർഥനാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം കല്ലറപ്പാങ്ങോട് സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കേരളത്തിൻ്റെ ബോൾ നായകൻ എന്ന് വി പി കൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് കെ പി ആർ ഗോപാലനെയാണ് കേരളത്തിൻ്റെ ബോൾ നായകൻ എന്ന് പി കൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് കെ പി ആർ ഗോപാലനെയാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ എത്രാം ദിവസമാണ് എ ജി വേലായുധൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടത് നൂറാമത്തെ ദിവസം പാലിയം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ ദിവസമാണ് എ ജി വേലായുധൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടത് നൂറാമത്തെ ദിവസം കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയടത്ത് കടവാണ് കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഉപ്പു സത്യാഗ്രഹ സമരത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയടത്ത് കടവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്ത്വപ്രകാശിക ആശ്രമം എന്ന പേരിൽ കോഴിക്കോട്ട് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്ത്വപ്രകാശിക ആശ്രമം എന്ന പേരിൽ കോഴിക്കോട്ട് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് പാമ്പാടി ജോൺ ജോസഫ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് പാമ്പാടി ജോൺ ജോസഫ് ഒരു കേരളീയൻ എഴുതിയ ആദ്യ ചരിത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ആണ് ഒരു കേരളീയൻ എഴുതിയ ആദ്യ ചരിത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഹ്ഫത്തുൾ മുജാഹിദീൻ ആണ് ഐതരേയ ആരണ്യകം എന്ന സംസ്കൃത കൃതിയുടെ പ്രാധാന്യം കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി എന്നതാണ് ഐതരേയ ആരണ്യകം എന്ന സംസ്കൃത കൃതിയുടെ പ്രാധാന്യം കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി എന്നതാണ് കൊച്ചി രാജാവായ വീര കേരളവർമ്മയെ വാഴ്ത്തിക്കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച കൃതിയാണ് വീരകേരള പ്രശസ്തി കൊച്ചി രാജാവായ വീരകേരളവർമ്മയെ വാഴ്ത്തിക്കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച കൃതിയാണ് വീരകേരള പ്രശസ്തി കണ്ടൻമേനോൻ പാട്ട് രാമച്ചപ്പണിക്കർ പാട്ട് എന്നിവ ഏത് വീരന്മാരെ പ്രകീർത്തിക്കുന്ന ചാവേർ പാട്ടുകളാണ് മാമാങ്കത്തിൽ പടവെട്ടിമരിച്ച വീരന്മാരെ കണ്ടർ മേനോൻ പാട്ട് രാമച്ചപ്പണിക്കർ പാട്ട് എന്നിവ ഏത് വീരന്മാരെ പ്രകീർത്തിക്കുന്ന ചാവേർ പാട്ടുകളാണ് മാമാങ്കത്തിൽ പടവെട്ടി മരിച്ച വീരന്മാരെ കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണം നേടിയെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണം നേടിയെടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കൊച്ചിയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇക്കണ്ട വാര്യരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കൊച്ചിയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇക്കണ്ട വാരിയർ ആണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ പദവി വഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ പദവി വഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു കേരള നിയമസഭയിലേക്കുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് കേരള നിയമസഭയിലേക്കുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി മാർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അമ്പത്തി ഒൻപത് കാലത്ത് നടന്ന വിമോചന സമരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് പനംപള്ളി ഗോവിന്ദമേനോൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അമ്പത്തിയൊൻപത് കാലത്ത് നടന്ന വിമോചന സമരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോൻ കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ ആണ് കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞ കേരളത്തിന്റെ പ്രഥമ മന്ത്രിസഭയിലെ അംഗമാണ് കെ ആർ ഗൗരിയമ്മ ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞ കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിലെ അംഗമാണ് കെ ആർ ഗൗരിയമ്മ തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് എ കെ ആന്റണി തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയത് എ കെ ആന്റണി മുഖ്യമന്ത്രി കാലത്താണ് രാജൻ കേസിനെ തുടർന്ന് രാജിവെച്ച മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ രാജൻ കേസിനെ തുടർന്ന് രാജിവെച്ച മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ